സൊ ഗ്സ് സി എസ് ഐ ആർ നെറ്റ് ഫിസിക്സ് ആക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള ജൂൺ എക്സാം ആവട്ടെ ഡിസംബർ എക്സാം ആവട്ടെ രണ്ടും ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ബേസിക്സൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് എക്സാമിന് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വൺ മന്ത് ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വൺ മന്ത് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ കംപ്ലീറ്റ് ആയിക്കൊണ്ട് സി എസ് ഐ ആർ നെറ്റ് ഫിസിക്സിൻ്റെ പല കൺസെപ്റ്റുകളും പല പേപ്പറുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ട് വീഡിയോ റെക്കോർഡ് ആയിട്ടും ലൈവ് ക്ലാസ്സുകളായിട്ടും അതിലൂടെ കവർ ചെയ്യുന്നതാണ് വൺ മന്ത് ആണ് ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ പ്രിഫറബിളി ഡിസംബറിലേക്ക് എക്സാം എഴുതുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ ആദ്യം ഫൗണ്ടേഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ബേസിക്സ് ഒക്കെ സ്ട്രോങ് ആക്കിയതിന് ശേഷം പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒന്നുകൂടെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും മാത്രമല്ല ഒന്നുകൂടെ കോൺഫിഡൻറ് ആയിക്കൊണ്ട് ഓരോ ടോപ്പിക്കും ഓരോ പ്രോബ്ലംസും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും സോ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ അഞ്ച് പേപ്പറുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്പർ വൺ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഫിസിക്സാണ് നിങ്ങൾക്കറിയാം ഫിസിക്സിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്ക് ആവശ്യം വരുന്ന വരുന്നൊരു ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് അതിനുശേഷം നമ്മൾ മൂവ് ചെയ്യുന്നത് മെക്കാനിക്സിലേക്കാണ് ദെൻ അതിനുശേഷം ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ഒരു പാർട്ടിൽ വരുന്ന ഭാഗമാണ് നമ്മളതിൽ കവർ ചെയ്യുന്നത് പിന്നീട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഭാഗങ്ങളും പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗങ്ങളും ഇങ്ങനെ അഞ്ച് പേപ്പറുകളാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം സോ ഡീറ്റെയിൽഡ് സിലബസിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ സിലബസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിൽ ആദ്യത്തെ പാർട്ടിൽ വെക്ടർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രേഡിയൻറ്റ് ഡൈവേർജൻസിയൊക്കെയാണ് അതേപോലെ തന്നെ പല തീയറങ്ങളും അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നീട് ഇൻറ്റഗ്രൽ കാൽക്കുലസ് ആണ് അതായത് ലൈൻ ഇൻ്റഗ്രലുകളും സർഫസ് ഇൻറ്റഗ്രലും പിന്നെ അതേപോലെ തന്നെ വോളിയം ഇൻറ്റഗ്രലും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും പിന്നീട് നമ്മൾ ഓൾറെഡി പഠിച്ച് അപ്ലൈ ചെയ്യുന്ന തിയറങ്ങൾ ഇതിന് ഏറ്റവും അവസാനമായിട്ട് ഫൊറിയർ സീരീസും കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ബേസിക്സും ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ സിലബസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ ഈ പാർട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ഒത്തിരി പാർട്ടില് ഹെല്പ്ഫുള്ളായിട്ട് വരും എസ്പെഷ്യലി വെക്ടർ കാലിക്കുലസും അതേപോലെ തന്നെ ഇൻറ്റഗ്രൽസിൻ്റെ ഭാഗങ്ങളും കുറേയധികം ഭാഗങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ള ടോപ്പിക്കാണ് മെക്കാനിക്സ് മെക്കാനിക്സിൻ്റെ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ന്യൂട്ടോണിയം മെക്കാനിക്സിൻ്റെ ബേസിക്സ് അപ്പോൾ അതിലെ കംപ്ലീറ്റ് പ്രോബ്ലംസും ഒത്തിരി കാര്യങ്ങളും അതിൽ കവർ ചെയ്യുന്നുണ്ട് അതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കായിട്ടുള്ള സെൻറ്റർ ഓഫ് മാസിൻ്റെ കൺസെപ്റ്റും അതിൻ്റെ കൂടെ തന്നെ മൊമൻറ്റോ ഓഫ് ഇനേർജിയുടെ കൺസെപ്റ്റും മെക്കാനിക്സിൻ്റെ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പ്യുവർലി ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട് തന്നെ പറയാം കാരണം കൂളോംസ് ലോ മുതൽ പിന്നീട് അങ്ങോട്ട് ഗോസസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷനും ലാപ്ലൈ സിക്വേഷനും പോയ്സൺ സിക്വേഷൻ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് പിന്നീട് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പം മെയിനായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് കാരണം ക്വാണ്ടം മെക്കാനിക്സിന് നിങ്ങൾക്കറിയാം ബ്രാക്കറ്റ് നൊട്ടേഷൻ അടക്കം കുറേയധികം മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷന്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട് പല പ്രോബ്ലംസും നിങ്ങൾക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നീട് അതിൻ്റെ എൻ പാർട്ടിൽ ബൗൺ സ്റ്റേറ്റ് പ്രോബ്ലംസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല് ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല് ക്യൂബിക് ബോക്സ് അതുപോലെ ഒത്തിരി ഷോഡിഞ്ചർ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും പിന്നീട് ഇലക്ട്രോണിക്സിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ആളുകളെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോണിക്സ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് ടുവിലോ അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ജേണിയിലോ കാര്യമായിട്ട് ഇലക്ട്രോണിക്സ് എവിടെയും പഠിക്കുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സിലെ സർക്യൂട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതും ഇലക്ട്രോണിക്സിലെ പല ടോപ്പിക്കുകളും പല ആളുകൾക്കും ബുദ്ധിമുട്ടായിട്ടാണ് തോന്നാറുള്ളത് പക്ഷേ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് നെറ്റിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മൈനർ ടോപ്പിക്കുകളിൽ പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യരുത് സോ ബേസിക്സ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒന്ന് സർക്യൂട്ട് പ്രോബ്ലംസ് നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയാസും ഒത്തിരി സർക്യൂട്ടുകളും നമ്മൾ അതിൽ സോൾവ് ചെയ്യുന്നതാണ് പിന്നീട് ക്രിച്ച് ഓഫ് ലോ ഓംസ് ലോ അതിനുശേഷം ഡയോഡുകൾ അതിൽ ജനർ ഡയോഡ് പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് പിന്നീട് ട്രാൻസിസ്റ്ററിൻ്റെ പ്രോബ്ലംസും ഒപ്പാമ്പും കൂടെ ഇലക്ട്രോണിക്സിൽ കവർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു അഞ്ച് പേപ്പറുകളിലായിക്കൊണ്ട് ഒത്തിരി ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു അഞ്ച് പേപ്പർ ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് സി എസ് ഐ ആർ റെറ്റിന് വരുന്ന ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും കാരണം എല്ലാം ബേസിക്സ് അറിഞ്ഞിരുന്നാൽ ചെയ്യുന്നത് വളരെയധികം എളുപ്പമായിരിക്കും സോ ഈ അഞ്ച് പേപ്പർ വളരെ എഫക്റ്റീവ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് കയ്യിൽ വെക്കാവുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ട്വൽവ് മന്ത് ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാവുന്നതാണ് വൺ മന്തിലായിക്കൊണ്ട് നമ്മളതിൻ്റെ കംപ്ലീറ്റ് ലൈവ് ഷെഡ്യൂൾസും റെക്കോർഡ് ക്ലാസുകളും ആയിട്ട് അത് കംപ്ലീറ്റ്ലി തീർക്കുന്നതായിരിക്കും ഇനി ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഡെലിവറബിൾസ് എന്ന് പറയുന്നത് ഒന്ന് പ്യുവറായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞ ഈ സിലബസിൻ്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് വളരെ ഡീപ്പ് ഡീപ്പായിക്കൊണ്ടും വളരെ ബേസിക് കൺസെപ്റ്റ് മുതലുള്ള റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകുക പിന്നീട് അതിൻ്റെ ബാക്കപ്പ് ആയിക്കൊണ്ട് എല്ലാ ടോപ്പിക്കിലും നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ ഈ ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഈ എടുത്ത റെക്കോർഡ് ഭാഗങ്ങളിലും മറ്റ് ഭാഗങ്ങളിലും ഉള്ള കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് ലൈവ് ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാകുക സോ ലൈവ് ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവ് ആയിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ആ ഒരു സമയം ചെയ്ത് തീർക്കുക എന്നുള്ള രൂപത്തിലായിരിക്കും എഫക്റ്റീവായിട്ട് ആ ഒരു ലൈവ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകുക ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് അതിൽ എല്ലാ ടോപ്പിക്കിലെയും അസൈൻമെൻറ്റ്സ് അവൈലബിൾ ആണ് സോ നിങ്ങളെ പഠിച്ച് ഈ അഞ്ച് പേപ്പറിലും മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ രണ്ട് അസൈൻമെൻസും ബാക്കി എല്ലാ പേപ്പറുകളിലും ഓരോ അസൈൻമെൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നീട് എല്ലാ ടോപ്പിക്കിലും അഞ്ച് പേപ്പറിലും അഞ്ച് മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആണ് അതിന് പുറമേ സി എസ് ഐ ആർ നെറ്റിൻ്റെ ഇതുവരെയുള്ള കംപ്ലീറ്റ് പി വൈക്ക് പോലും നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ് സോ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിന് വൺ ട്രിപ്പിൾ നയൺ ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് കോഴ്സ് ഫീസായിട്ട് വരുന്നത് സോ വെറും വൺ ട്രിപ്പിൾ നയണിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ട് സി എസ് ഐ ആർ നെറ്റിൻ്റെ ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആക്കുന്നതാണ് സോ സീവ് ഗൈസ് ലൈവിലും ക്ലാസ്സിലുമായിട്ട് നിങ്ങളെ കാണുന്നു പ്രതീക്ഷിക്കുന്നത് ബൈ